ശുഹൈബിനെതിരെ ജനതയെ കടുത്ത ശക്തമായ ശരവർഷത്താൽ മടവർഷത്താൽ കല്ലുവർഷത്താൽ തകർത്ത് കടന്ന കഥങ്ങൾ വായിക്കണം. അത് സാമ്പത്തിക ലക്ഷ്യത്തിലാ പ്രവാചകൻ വന്നത്. അപ്പൊ മീസാൻ മീസാൻ പ്രവാചകൻ മീസാൻ മീസാൻ നടത്തുക രണ്ടാമത്തെ അർത്ഥം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗം പിന്നെ ശ്രദ്ധിക്കുന്നു. രണ്ടാമത്തെ അത് നീതിയാണ്. മീസാൻ നീതിയുടെ അടയാളമാണ്. കണ്ണും കെട്ടിയിട്ട് ക്ലാസ് പിടിച്ചു നിൽക്കുന്ന ഒരു പെട്ടിന്റെ രൂപല്ല നീതിരഹിതത്തിൽ എവിടെ ഉണ്ടല്ലോ ഉണ്ട്. കോടതിയിൽ നീതിരഹിതം ഇതാ. അപ്പൊ ക്ലാസിന്റെ രണ്ടാമത്തെ നീതിയാണ് പ്രവാചകന്മാർ നീതി സ്ഥാപിക്കാൻ വേണ്ടി. നീതി എവിടെ നടക്കുന്നത്? വീട്ടിലാണ്. വീട്ടിൽ നീതി വേണം. പക്ഷെ നീതി എന്ന് പറയാൻ പ്രത്യക്ഷത എവിടെയാണ് നടന്നുവരിക? ഭരണം ഭരണകൂടം നീതി നിർവ്വഹണം ആണോ? ആണ്. നീതി നടപ്പാക്കാൻ പോലീസ് പെട്ടാളോ? ശരിയാണോ? ശരിയാണ്. അവസാനിക്കുന്നത് ദീനാണ്. ദീനല്ലേ ആണ് ഭരണവും ഭരണകൂടവും കോടതിയും നീതിയും നീതിന്യായ നിർവ്വഹണം ദീനാ. അള്ളാഹു പ്രവാചകന്മാരാ നീതിമായി വന്നത്. ത്രാസ് അതിനുള്ളതാ. നമ്മളാൾക്കാരനാണ് അത് ഭരണകാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ദുനിയാവിന്റെ കാര്യാ. നീ നിസ്കരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഇവരെങ്ങനെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ല എന്ന് പരിഷ്കരണ അവസ്ഥാനല്ല വിളിച്ചത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു അത് ലക്ഷ്യം കാണണ്ട. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും കാര്യങ്ങളും നടക്കട്ടെ. അതൊക്കെ ഇവിടെ നടത്തിയെടുത്ത് നടക്കണം. നമുക്ക് ശരിയാകേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം പാലവെക്കലും കുതികാല് വെട്ടലും കള്ളും മൊബൈലും ബൈക്കും ടി വിയും ചോദിച്ച പണവും കൊടുത്ത് വോട്ട് വാങ്ങലും എന്നിട്ട് ഭൂരിപക്ഷത്തിന്റെ മേലിൽ പറഞ്ഞിട്ട് ആളെടുത്ത് ബുക്ക് ചെയ്യുകയും താഴെ പിടിക്കലും ഒക്കെ നടക്കല്ലേ? അതിന് കഴിപ്പം ഇച്ചല്ലാതിരുന്നവരെ വിശുദ്ധിയും അറുപക്ഷണം. പക്ഷെ അറുപക്ഷത്തിന്റെ പിന്നിൽ ആള് കൂടും പൈസ മുടക്കിയാൽ ഇങ്ങനെയാണ് അവിടെ നിന്ന് പ്രശ്നം. അതൊന്നും ആരും മതസംഘടന മിണ്ടൂല, പണ്ഡിതൻ മിണ്ടൂല, പാർട്ടിക്കാർ മിണ്ടൂല, അതൊന്നും അതുവിയാവിന്റെ കാര്യമില്ല. തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒന്നും പറഞ്ഞാൽ കുറ്റകരമാണ്, വലിയ കിണറ് കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ധൈര്യം പ്രവാചകന്മാർ ഞാൻ പറഞ്ഞത് പറയാം. അപ്പൊ ഈ പ്രവാചകന്മാരാ മീസാനുമായിട്ട് വന്നത്. അതുകൊണ്ട് മീസാൻ രണ്ടാമത്തെ ഗുണം നീതിയാണ്. നീതി വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞ സൂറത്തുൽ മാഇദ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖൂ ആയത്തോടെ അവസാനിപ്പിക്കാൻ പോവാ. നീതിയുടെ കാര്യത്തിൽ നീതി നടപ്പാക്കാൻ വേണ്ടി രംഗത്ത് വരാം. അതിനു വേണ്ടി മരിക്കുക, അതിനു വേണ്ടി കോടതിയിൽ ജഡ്ജിയാവുക, അതിനു വേണ്ടി വക്കീലാവുക, അതിനു വേണ്ടി വാദിക്കുക, അത് നീതിക്ക് വേണ്ടി സാക്ഷിയാവുക, നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങുക, നീതി വാങ്ങാൻ വേണ്ടി പൊരുതുക, നീതി വാങ്ങി രാഷ്ട്രീയ ഇടപെടൽ നടത്തുക, നീതിക്ക് വേണ്ടി സമരമുഖത്ത് ചൊല്ലുക. അത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിർബന്ധ ആയത്തിനെ പഠിച്ചോ. ഒന്ന് സൂറത്തുൽ മാഇദ, സൂറത്തുൽ മാഇദ എട്ടാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദ എട്ട് നീതിയുമായി ബന്ധപ്പെട്ട ഖുർആന്റെ സങ്കല്പം രണ്ട് അധ്യായത്തിൽ നിന്നായി പറയാൻ പറ്റും. സൂറത്തുൽ മാഇദ എട്ടാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു അല്ലേ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലനിൽക്കുന്നവരാവുക. സത്യവിശ്വാസികളെ വിളിച്ചു നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലനിൽക്കുന്നവരാവുക. നീതിയുടെ സാക്ഷികളുമാവുക. അപ്പൊ അള്ളാഹുവിനു വേണ്ടി നിലനിൽക്കുക, നീതിയുടെ സാക്ഷിയാവുക. എന്തെല്ലാം പ്രയോഗം? മൂന്ന് പ്രയോഗം. അള്ളാഹുവിനു വേണ്ടി നിലനിൽക്കുക വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലനിൽക്കുക, നീതിയുടെ സാക്ഷിയാവുക. അള്ളാഹുവിനു വേണ്ടി നിലനിൽക്കുന്നവൻ നീതിയുടെ സാക്ഷിയാവാം. അവൻ നീതി നിർവഹിക്കുന്ന, നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കുന്ന, നിഷ്കൃഷ്ടമായ നീതി പുലരാൻ വേണ്ടി കുതിക്കുന്ന, നിഷ്കൃഷ്ടമായ നീതി നേടാൻ വേണ്ടി സമരമുഖം നൽകുന്ന, നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കാൻ രംഗത്ത് ഇറങ്ങി പങ്കെടുക്കുന്ന, അതിനുവേണ്ടി മമ്പൽ കൊള്ളുന്ന വ്യക്തിത്വമായി മാറണം വിശ്വാസികളെ നിങ്ങളിത് കൊടുക്കാൻ നിർബന്ധം നിർബന്ധമായ ഒരു പറയാം. ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മൾ മുമ്പേ ദുനിയാവായി എഴുതിയിരിക്കാം. അവിടെ നമ്മളെ രീതി ചെറിയൊരു വട്ടാണ്. അതുകൊണ്ട് നമുക്ക് മുൻവിധിയോട് മുമ്പേ ഇസ്ലാമിൽ കൊടുക്കും. ഞാൻ വിനയവിരസനം പറയട്ടെ, നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങൾ മുൻവിധിയോടെ അത് കൊടുക്കും. മനസ്സ് തുറന്ന് വെച്ചപ്പോഴാ കെടുക്കില്ല. അന്ന് തന്നെ പറയുന്നത് നിങ്ങൾക്കിനാ പേരാണെന്ന് പഠിച്ചിട്ട് ബോധ്യപ്പെട്ട് സ്വീകരിച്ചാ പോലെ നമ്മളെല്ലാരും വർത്തമാനം നിങ്ങൾക്കാം. ഇത് അന്നല്ലേ പറയുന്നത്? അത് അന്ന് നിന്റേതും കൂടിയല്ലേ? ആണ്. ശരി, ഇനി സാഹിബേ അന്ന് പറഞ്ഞ വർത്താനത്തിന് വിശദീകരണം നമ്മളോട് തെറ്റാണെങ്കിൽ നമ്മളെ വിട്. എന്നിട്ട് ആ ആയമൊന്ന് പഠിക്കും. പഠിച്ചു അതിന്റെ പൗരാണ തഫ്സീർ നോക്കി നിനക്ക് പറ്റുന്നൊരു പണ്ഡിതൻ മാന്യനായിരിക്കണം കേട്ടോ, മറ്റവനാകാൻ പാടില്ല. അതിനാണ് അവൻ ഒരുപാട് തഫ്സീർ ഇറക്കുന്നത്. നമുക്കാ അവന് പറ്റുന്ന വർത്താനം പറയാനാ. ആവട്ടെ, നീ മാന്യനായ നമ്മളെ വേണ്ട നമ്മളെ ആൾക്കാരെ കൂടെ വിട്ടോ. മാന്യനായ മുഫസ്സിൽ എന്താ പറഞ്ഞു നോക്ക്.
എന്നിട്ടോ ശരിയാണ് ശരിയാണ് എങ്കിൽ നമ്മുടെ കൂടെ വാ, എങ്കിൽ നീ നമ്മുടെ കൂടെ വാ. അത്രയെങ്കിൽ നിങ്ങൾ മര്യാദ കാണിക്കട്ടെ ഇത്രേ, നിങ്ങൾ മുൻവിധി വിട്. പക്ഷെ ഇന്ന് ഞാൻ വിനയപ്രസംഗം ഈ പള്ളിയിൽ വരെ മുപ്പതുകൾക്ക് പലരും മുൻവിധിയോടെ ഉദാഹരണങ്ങൾക്കു അധികൃതർക്കു. കാരണം അത് സംഗതി പക്ഷേ നമുക്ക് വേണ്ട. അനന്താ നമ്മൾ മറ്റേതിന്റെ ആളല്ലേ, എന്തൊരു ശിക്ഷയാണ് ഇപ്പൊ വരാൻ പോകുന്നത്. അള്ളാന്റെ ആയത്തും തിരുനബിയുടെ ഹദീസും ഇവിധം പച്ചെന്ന് പറയുന്ന വിഷയത്തെ മുൻവിധിയോടെ ഹൃദയം അടച്ചു വെച്ചിട്ട് തീർക്കുന്നവരെ അള്ള സഹിക്കൂ. സഹിക്കില്ല. അതല്ലേ അഭിസുഖ്യം ചെയ്തത്, അതല്ലേ അഭിവൃദ്ധി അത് ചെയ്തത്, അതല്ലേ ഉത്പത്തും ക്ഷൈമത്തും ചെയ്തത്. അവരെന്തായി കാണിച്ചത് ഇത് ശരിയാണ് മുഹമ്മദ് അത് ശരിയാണെന്ന് അറിയാം, പക്ഷെ സമ്മതിക്കൂല. കാരണം അവരെ പാർട്ടി വേറെ. ഉത്പത്തും ക്ഷൈമത്തും അബൂ സുഫിയാനും അബൂ ജഹലും വലീദും മുഗീറയും ഉബൈബിന് ഖലഫും ഉബൈബിന് ഖലഫും ആ ടീമിന്റെ പാർട്ടി വേറെ. അവർക്ക് റസൂലുള്ളയെ അറിയാം, പക്ഷെ റസൂലുള്ള പറഞ്ഞ വർത്തമാനത്തെ അവർ വാതിൽ അടച്ചു വെച്ച് കേൾക്കും. അതാ പറ്റിയ കുഴപ്പം. അതാണ് നമ്മുടെ മാന്യന്മാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ ഖുർആൻ പഠിച്ചിട്ട് അതിന്റെ തഫ്സീർ വായിച്ച് വിശദീകരിച്ച് നെറ്റും സംവിധാനങ്ങളെ ഒന്ന് ബുദ്ധി നോക്കണോ? ഏത് പണ്ഡിതനോട് ചോദിക്കുക? ഇവിടത്തെ ഈ പൈസ വാങ്ങുന്ന കുലിക്കാലം ഉണ്ടേക്ക് മനുഷ്യന്മാരുണ്ടല്ലോ അറബ് ലോകത്ത് പുറത്തൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ ലോക പണ്ഡിത സഭയില്ലേ, അത്ര പൈസ ചെയ്തിട്ട് നിങ്ങളെ നെറ്റ് വാങ്ങി സംബന്ധിക്കാറുണ്ട്. നിങ്ങളെ കയ്യിൽ തന്നെ ഉസ്താദുമാർക്ക് അറിയാത്ത വീതികൾക്ക് അറിയാലോ. നമ്മുടെ ഉസ്താദുമാർക്ക് അവർക്ക് കണ്ണി മനസ്സിലായി അവർ ഒട്ടങ്ങനെ തവളകളെ പോലെ കിടക്കുക. അവന്റെ വിചാരം കിട്ടിയിൽ കിട്ടാൻ വായിച്ചാൽ കഴിഞ്ഞാ നമ്മുടെ കുട്ടികളുടെ കയ്യിലെ പേരുണ്ട്. കാരണം അവരുടെ കുത്തി നോക്കും, കർത്താവിനോട് സംസാരിക്കും, രാഷ്ട്രീയം സംസാരിക്കും, മക്കത്തെ ഇമാം സംസാരിക്കും. സംസാരിക്ക ഇന്ന്. എന്നിട്ട് ഈ ചെന്നാതി പിടിച്ചു നിൽക്കുക എവിടെ വണക്കം വിളിക്കുന്ന അവൻ അന്ന് ഈ കിതാബെ ഓതിക്കുന്നു. ഏത് ഈ ഉസ്താദ് കേട്ടോ, ഞാൻ ഇവിടെ പത്തന്മാരായ പലരും നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ ശരിയായിരിക്കുന്നത് അതിനപ്പുറത്ത് ശരിയുണ്ട്. കാരണം ഇവരെ ഈ വണക്ക കിതാബെ ഓതിക്കുള്ളൂ. ഈ ഓല കുടിക്കുന്ന ആ പഴയ ജനാധി മാത്രമേ മുമ്പിൽ പഠിച്ചിട്ടുള്ളൂ. തഫ്സീറിന്റെ മാറി സാഹിബ് സഹോദരത്തിന്റെ 12 ദിവസം ചെയ്തിട്ടുണ്ട്. മദീന ആറിലെ പണ്ഡിതന്മാരുടെ തഫ്സീറുണ്ട്, മക്കയിലെ ഇരുമിശ്വരുടെ തഫ്സീറുണ്ട്, ഹറമിലെ പണ്ഡിതന്മാരുടെ തഫ്സീർ എന്ന് പറയുന്നത് പുതിയ തഫ്സീറാണ്. ഉബ്രത തഫാസിർ തഫ്സീറുൽ ബസീത് പുതിയ തഫ്സീറാണ്. തഫ്സീറുൽ മുനീർ അല്ലാത്ത സാധന ഞാൻ മുമ്പിൽ പരിചയിക്കുന്ന പ്രകാശം അതിന തഫ്സീറുൽ മുനീർ. അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് അല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ എല്ലാം തഫ്സീർ തരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് തഫ്സീർ ഉള്ള സാഹിബേ. ഇത് പണ്ഡിതന്മാരുടെ തഫ്സീറാണ്. നമുക്ക് വിശദീകരണോ? അത് ലോകത്ത് അംഗീകൃത തഫ്സീർ വെച്ചിട്ടാ മുഹദ്ദിസീങ്ങളെ വർത്താനാ. പക്ഷേ നമ്മൾ വാതിൽ അടച്ചു വെച്ചേ കേൾക്കൂ. എന്തേ നമ്മൾ നന്നാവില്ല, തീരുമാനിച്ചെടുക്കില്ല, നമ്മൾ നന്നാവില്ല. നമ്മൾ നമ്മുടെ പാർട്ടി വേറെയാണ്, നമ്മളാ പാർട്ടിയുടെ വലയത്തിലെ നിൽക്കൂ. ഇതാണ് അബൂ സുഫിയാൻ പാർട്ടി തീരുമാനിച്ചത്. നമ്മൾ മക്കാരാണ്, നമ്മളവിടെ ഭരിക്കുന്നത്. മുഹമ്മദ് ശരിയാണ് ശരിയാ, അതിന്റെ വർത്താന ശേഷം നമുക്ക് വേണ്ട. ഈ രീതിയിൽ കേൾക്കുക. നിങ്ങൾ ആശ്രമീ ആയത് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുന്ന സുഹൃത്തുമായി 8-ാമത്തെ ആഴ്ച എന്തൊക്കെ പറയാ അല്ലെങ്കിൽ ആമിനും അല്ലേ സത്യ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി എഴുതേണ്ടി നിൽക്കുകയും അള്ളാഹുക്ക് വേണ്ടി എഴുതേണ്ടി നിൽക്കുന്ന ബാധ്യത ആണോ? ആണ്. അള്ളാഹുക്ക് വേണ്ടി എഴുതേണ്ടി നിൽക്കുവിൻ, നിങ്ങൾ നീതിയുടെ സാക്ഷികളാക്കി. അള്ളാഹുക്ക് വേണ്ടി എഴുതേണ്ടി നിൽക്കുന്നവൻ നീതിയുടെ സാക്ഷിയാകണം. അവൻ നീതിയുടെ കൂടെ ഉണ്ടാവുന്നത് അള്ളാഹുക്ക് വേണ്ടി എഴുതേണ്ടി നിൽക്കുന്നവൻ അനീതിയുടെ കൂടെ നിൽക്കാൻ പാടില്ല. എത്ര സുന്ദരമാണ് വിഷയം. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാകുന്നത് നിങ്ങൾ നീതിയുടെ സാക്ഷികളാകുമ്പോൾ മാത്രമാണ്. നിങ്ങൾ അനീതിയുടെ കൂടെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളല്ല, ആളുകളല്ല എന്ന് കുറാൻ പറയാം. അപ്പൊ അള്ളാഹുക്ക് വേണ്ടി നിലനിൽക്കൽ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുക. ഒരായത്. അടുത്ത ആയത് സൂറത്തുൽ നിസാ 135. ഇതേ രീതിയിൽ തിരിച്ചു പറയാം, അത് പറഞ്ഞാൽ മനസ്സിലാവും. അലിസ്ത് വിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുകയും. നേരത്തെ നമ്മൾ അള്ളാഹുവിനോട് നിലനിൽക്കില്ല, നിങ്ങൾക്ക് ആശയം മനസ്സിലായോ? ഉറക്കം വന്നവർ ശ്രദ്ധിക്കണം, ഉറങ്ങുന്നവരല്ല ഉറങ്ങുന്നവർക്ക് ഇരിക്കുന്നവർ ശ്രദ്ധിക്കണം. വായിച്ചത് പറഞ്ഞപ്പോ കൂനു കൗവാമീനില്ല, നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി നിലനിൽക്കുമേ എന്നാ പറഞ്ഞത്. ഇവിടെ പറഞ്ഞപ്പോ യാ അയ്യുഹല്ലദീന ആമനു അലിസ്ത് വിശ്വാസികളെ കൂനു കൗവാമീന ബിൽഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുക. എന്നിട്ടോ ശുഹദാഇല്ല, അള്ളാഹ് സാക്ഷിയാകും. അവിടെ പറഞ്ഞപ്പോ നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി നിലനിൽക്കുവിൻ, നീതിയുടെ സാക്ഷികളാകും. ഇവിടെ പറഞ്ഞപ്പോ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുവിൻ, അള്ളാഹുന്റെ സാക്ഷിയാകും.
ആലോചിച്ച് നോക്കൾ, രണ്ടും ഒന്ന ഒരേ പദം വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുക. അവിടെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി നിൽക്കുവിൻ, നീതിയുടെ സാക്ഷികളാകും. അപ്പൊ അള്ളാഹുക്ക് വേണ്ടി നിൽക്കുന്ന നീതിയുടെ സാക്ഷിയാവണം. ഇവിടെ പറഞ്ഞു, നിങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കുവിൻ, അള്ളാഹുടെ സാക്ഷിയാകുവിൻ. നീതിക്ക് വേണ്ടി നിൽക്കുന്നവരെ അള്ളാഹുടെ സാക്ഷിയാവും. ഒന്നാണ് അള്ളാഹുക്ക് വേണ്ടി നിൽക്കൽ, നീതിക്ക് വേണ്ടി നിൽക്കലാണ്. നീതിക്ക് വേണ്ടി നിൽക്കൽ അള്ളാഹുക്ക് വേണ്ടി നിൽക്കലാണ്. അപ്പൊ നീതിക്ക് വേണ്ടിയുള്ള ഇടപെടൽ അള്ളാഹുക്ക് വേണ്ടി നിൽപ്പാണെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. നീതി അനീതി സംഭവിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ആൾക്ക് കൊടുക്കാൻ കഴിയില്ല. അത് നമ്മളെ സമരോത്സുകരാക്കും, ലണോത്സുകരാക്കും, ഇടപെട്ട് രാഷ്ട്രീയത്തിലേക്കുള്ള വലിച്ചടക്കും. അവിടെയുള്ള പ്രശ്നം ഇന്ന് അനീതി സംഭവിക്കുന്നത് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറാൻ ഒരു വിശ്വാസം തയ്യാറാകുന്നത് ഇത് മനസ്സിലാക്കുമ്പോഴാ. കാരണം അവിടെ അനീതി നടക്കുക, അനീതി അനീതിയോട് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീതിയുടെ സാക്ഷിയാകുമ്പോഴേ അള്ളാഹുന്റെ സാക്ഷിയാവും. അള്ളാഹുന്റെ സാക്ഷി നീതിയുടെ സാക്ഷിയാണ്. നീതിയുടെ സാക്ഷിയാകുന്നവൻ അള്ളാഹുക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അള്ളാഹുക്ക് വേണ്ടി നിൽക്കുന്നവൻ നീതിയുടെ സാക്ഷിയാണ്. നീതിക്ക് വേണ്ടി നിൽക്കുന്നവൻ അള്ളാഹുക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. നീതിക്ക് വേണ്ടി നിൽക്കുന്ന അള്ളാഹുന്റെ സാക്ഷിയാണ്. ഇതെല്ലാം ഒന്ന. അപ്പൊ നീതിക്ക് വേണ്ടി നിൽക്കുക അള്ളാഹുക്ക് വേണ്ടിയാണ്. അള്ളാഹുക്ക് വേണ്ടി നിൽക്കുന്നവൻ നീതിക്ക് വേണ്ടി ആയിരിക്കണം. ഇത്രയും കൃത്യമായി വിശ്വാസികളെ പേരെടുത്ത് വിളിച്ചിട്ട് സൂറത്തുൽ മാഇദ 8 സൂറത്തുൽ നിസാ 135 ഇത്രയും കൃത്യമായി ഒന്ന. ഇതെല്ലാം ഒന്നാണ്. ഇതാണ് ഇസ്ലാം. നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓരി അർത്ഥം വന്ന് കുത്തുബ നടത്തുന്ന ആള് ഇതിലേക്ക് എത്തൂല. പക്ഷെ നമുക്ക് സഹിക്കൂല. അനീതി ഉള്ളിടത്ത് നിങ്ങൾ അവദാന സാക്ഷിയാണോ? നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെടും. അപ്പൊ ശബ്ദമില്ലാത്ത ശബ്ദമായിട്ട് മാറും, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറും. ഇനി എന്തൊരു അനുഭവം പറയാം, ഒരു പ്രശ്നം അവസാനിപ്പിക്കാം, ബാക്കി തന്നെ വിശദീകരിക്കാം. പ്രാച്യമടാ കേട്ടിട്ടു ഉണ്ട്. അവിടെ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ നടന്നു, എനിക്ക് എന്റെ അടുത്ത പ്രദേശം പാലക്കാട്. അന്ന് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ വടിമ തുണിയിട്ട് നടക്കുന്ന കാലമാണ്, തുണി പിടിച്ചിട്ട്. അപ്പൊ ഇതിലിടപെടുന്ന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു പ്രാച്യമടയില്, മരിച്ചു പോയി. മൈലമ്മ, ഈ മൈലമ്മയുടെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ഞങ്ങൾ പ്രാച്യത് വർത്താനത്തിൽ നടത്തി പരിപാടിയൊക്കെ നടത്തി നിരന്തരമായിട്ട് പണികളായി. മൈലമ്മ ഒരു ആദിവാസി സ്ത്രീയാണ്, മരിച്ചു പോയി. അവരുടെ ഇച്ഛാശക്തി ഭയങ്കര, ആ ഇച്ഛാശക്തിയിൽ ആ സമരം പുരോഗമിച്ചു. കോർപ്പറേറ്റിൽ നിന്ന് മുട്ടുകുത്തി ഇടം വരെ ഭരിക്കുന്നവർ പരാജയപ്പെടേണ്ടി വന്നു. അഖിലങ്ങളും അങ്ങനെ മുന്നോട്ട് പോയി മൈലമ്മ മരിച്ചു. ഞാൻ ഈ പള്ളിയിൽ ഇമാമാകുന്നുണ്ട്. എന്റെ നാട്ടിൽ ഒരു കൊച്ചുപള്ളി കുപ്പറഞ്ഞുകൊണ്ടിരിക്കുക, സ്കാരപ്പള്ളി വലുതായി കുമ്പത്തുപള്ളിയിലെ നമ്മളെന്നതിന്റെ ആളായിട്ടൊന്നും അവിടെ തന്നെ കുപ്പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഒരാളുകളൊന്നുമില്ല, പത്തനൊന്നായ ആളുകളുണ്ടാവാം, 10,000 വ്യക്തികളും 10 ആളാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എനിക്ക് തോന്നിയിരുന്നു. മൈലമ്മ മരിച്ചപ്പോ എനിക്കൊരു കത്ത് കിട്ടും. പള്ളിയെ നിസ്കരിക്കാൻ പ്രാർത്ഥിച്ച് കത്തയക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതുപോലെ ഒരു കാർഡ് അയച്ച ബാക്കിക്കാരനെയും പാർട്ടി നിന്നും ചോദിക്കരുത്. അതിന് കത്ത് എന്തായാലും ഇന്നാലില്ലാതെ വൈകാനെ കാട്ടിയോ മൈലമ്മ മരിച്ചു. അതുകൊണ്ട് ഇമാം നിങ്ങൾ മൈന്ദ് ചെയ്യണം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരുണ്ട്. പാർട്ടി മറ്റുള്ള മൈലമ്മ എന്ന് പറയുന്ന ഈ ആദിവാസി സ്ത്രീയും അവിടുത്തെ ആദിവാസികളും ഒരു കോർപ്പറേറ്റ് ഭീമന്റെ ഇടപെടൽ കൊണ്ട് കുടിവെള്ളം കിട്ടാതെ നിലവിച്ച് അവസാനം അവര് രംഗത്തിറങ്ങിയിട്ടുള്ളപ്പോ ശബ്ദമില്ലാത്ത ആ ആളുകളുടെ ശബ്ദം ശബ്ദമാക്കി മാറ്റാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇടപെട്ടപ്പോ സൈക്കിൾ ചെയ്യാത്ത പരിഷ്കരണ പ്രസ്ഥാനക്കാരൻ നമ്മളെ തുടരെ നിർത്തിയ മൈലം മരിച്ച് മൈനസ്കരിക്കുന്നു. ഇതാണ് ഈ സാധനങ്ങൾ. ഈ വലിയ വലിയ വർത്തമാനം പറയുന്ന ആളുടെ മനസ്സ് ഇത്രയും വഷള, ഇത്രയും വഷള. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇനി നിങ്ങൾ ചിന്തിക്കുക, തിരുനബിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടി കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അബൂജഹലിന്റെ കയ്യിൽ ഒരു പാവപ്പെട്ട അനാഥചക്കന്റെ പിതൃ സ്വത്തുണ്ട്. ഹദീസ് വായിച്ചാൽ നിങ്ങൾ കരയുണ്ടോ? നിങ്ങൾ കഥ കേട്ടിട്ട് ഹദീസ് വായിച്ചിട്ടുണ്ടാവില്ല. ഈ പാവപ്പെട്ട അനാഥ പയ്യന്റെ പിതൃ സ്വത്ത് അവന്റെ കയ്യിലാണ്. ഈ പയ്യൻ അന്നം കിട്ടാതെ വിരിഞ്ഞുണങ്ങിയും വസ്ത്രമില്ലാതെ കീറി പറഞ്ഞ ഒറ്റ വസ്ത്രത്തിലുമാണ് മക്കയിൽ ജീവിക്കുന്നത്. അവൻ എപ്പോഴും നേതാക്കന്മാരെ വീട് കയറിയായിരുന്നു. അങ്ങനെയാണ് ഇന്നും അങ്ങനെ തന്നെ. അർഹതപ്പെട്ട ഒന്ന് കിട്ടാൻ ചില ആളുകൾ രാഷ്ട്രീയക്കാരുടെ പടിവാതിൽ കയറിയായിരുന്നു, അവന് കിട്ടൂല. മറ്റവൻ കൈക്കൂലി എടുത്ത് കിട്ടിയിട്ടുണ്ടാവും. അതാണ് പി എസ് സി നിയമനം വരെ. നിങ്ങൾ മനസ്സിലാക്കണം, അതിനെ ഇപ്പൊ നടക്കുന്നത് അത് തന്നെ. മക്കയിൽ അതേ രീതിയിൽ ഇനി നടക്കുന്നത് അവരുടെ മാന്യന്മാരെടുത്ത് വരാതെ നടക്കുക. സ്വജന പക്ഷപാതിത്വം, പണം കൊടുക്കുന്നവന് കാര്യം പാസാക്കി കൊടുക്കും, മറ്റവരെ അവഗണിക്കും. ഇതന്നെ അവിടെ നടന്നത്. ഈ ഉത്ഭവത്തിന്റെയും ശൈവത്തിന്റെയും പറഞ്ഞ നേതാക്കന്മാരെടുത്തൊക്കെ ഈ പാവ
എന്നെ പണത്തു വാങ്ങിക്കും, എന്നെ ഉപ്പാട് സ്വത്താണ്, എനിക്കതുകൊണ്ട് ജീവിക്കാമായിരുന്നു എന്ന് ഇയാൾ കെഞ്ചുമ്പോൾ ഇവന്മാർ കളിയാക്കി വിടുന്നു. ഇവരെല്ലാവരും കൂടി കാണുന്ന പരിസ്ഥിതിയിലിരിക്കുമ്പോൾ ഈ പയ്യൻ ചെന്നു. ചെറുപ്പക്കാരൻ യുവാവ, പക്ഷെ അവനെ കണ്ടാലും ഉണങ്ങി തുറഞ്ഞ ഒരു പയ്യനെ പോലെ, പോഷകാഹാരം കഴിക്കാത്തത് കൊണ്ട്, വസ്ത്രമില്ലാത്തത് കൊണ്ട്, കീറിപ്പറഞ്ഞ വേഷം. അപ്പൊ ഇവര് പരസ്പരം ബന്ധത്തോട് നോക്കി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു മുഹമ്മദ് ഉണ്ട്, ആര്? മുഹമ്മദ്. അവനോട് പോയിട്ട് പറയും, അവർക്ക് എല്ലാവരും ഏറ്റെടുക്കുന്ന കാലം, എല്ലാവരും പക്ഷെ അവനാ മക്കത്തല്ല ഏറ്റെടുക്കുന്നത്. നീ അവനോട് പോയിട്ട് പറഞ്ഞത് കളിയാക്കേതാ, ഈ പയ്യന് അറിയില്ല. അവൻ ശരിന്ന് വിചാരിച്ച് നബിയുടെ കുഞ്ഞിന്റെ വാതിൽ പോയി മുട്ടി. ഇവർ നോക്കിയിരിക്കുക എന്താ സംഭവിക്കാം. ഞാൻ അവരോട് പറഞ്ഞു നോക്കി, ഇപ്പൊ അവരെല്ലാവരും പറഞ്ഞു, നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് വാങ്ങിത്തരൂ, എന്റെ ബാപ്പയുടെ സ്വത്താണ്, ഈ പയ്യൻ അറിയില്ല എന്താ കളിയാക്കണം. റസൂൽ ഇവർ നോക്കി നിന്റെ റസൂൽ ഇവരെ കൈ പിടിച്ച് ഒറ്റ നടത്താം. അബൂജാൽ നോക്കില്ല, വാതിൽ മുട്ടി. അബൂജാൽ പുറത്തു വന്നു, റസൂൽ പറഞ്ഞ വർത്തമാനത്തെ മലയാളത്തിൽ ഇങ്ങനെ പറയാം, എന്നാണ് നിങ്ങളോ ഇത് നോക്കേ, ഈ പാവപ്പെട്ട സ്വത്തിൽ വേണമല്ലേ ആറാവാൻ, ഇവന്റെ പിതൃസ്വത്ത് കൊടുക്കണം. ശക്തമായ കരുത്തോടെ ഇടപെടൽ രാഷ്ട്രീയമാണ്, ഇടപെടൽ രാഷ്ട്രീയം. റസൂലുള്ള അടികൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ ഒരു ധിക്കാരിയുടെ കയ്യിൽ നിന്ന് ഒരു പാവപ്പെട്ടവന്റെ അവകാശം വാങ്ങിയെടുക്കാൻ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിട്ട് ഒരു പ്രവാചകൻ രംഗത്ത് വന്നെങ്കിൽ നിങ്ങൾ ഏത് പ്രവാചകന്റെ ആൾക്കാരാണ്? പൂജകൻ അവിടെ നോക്കി എന്താ സംഭവിക്കാം. പൂജകൻ വന്നതിനേക്കാൾ വേഗത്തിൽ അകത്തേക്ക് പോയി, പോയതിനേക്കാൾ പണം കഴിയുമായി വന്ന് പണം കയ്യിൽ കൊടുത്തു. ഈ പയ്യന് പുറത്തേക്ക് കൊണ്ട് റസൂൽ വീട്ടിലേക്ക് പോയി മറ്റന്മാർ ഇരിക്കുകയായി. അബൂജലിന് നാണക്കേടായി, ഞാനും കണ്ടോ ഭയങ്കര നാണക്കേടല്ലേ, ചെന്ന് നേതാക്കന്മാരുടെ അവര് നീ മുസ്ലിമായോ, നീ മുസ്ലിമായോ, എന്തേ മുഹമ്മദ് നീ പണം കൊടുത്താലേ. അബൂജൽ എങ്ങനെ കൊടുക്കാതിരിക്കുന്നുണ്ടേ, മുഹമ്മദ് നിൽക്കുമ്പോ അവന്റെ രണ്ട് തോളിയുടെ എന്റെ നേരെ ഇയ്യാൻ പാദത്തിന്റെ കുന്തം നിൽക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടത്, അതിന്റെ മുറിയിലിന്റെ ഓടുകയാൻ രക്ഷയില്ല. ഇതാണ് ഹദീസ്. വേറെ ഹദീസ്, മുഹമ്മദ് നിൽക്കുമ്പോ രണ്ട് ചുമരുടെ സിംഹങ്ങൾ വാർത്ത നിൽക്കുകയായിരുന്നു, ഞാനിങ്ങോട്ട് നിൽക്കാതെ ചെയ്താൽ അവ എന്റെ മേലെ ചാടി വിടുന്ന പോലെ. അപ്പൊ ഇത് അവിടെ കലാമത്തായി ചെയ്തില്ല, അത് മുഹമ്മദിന്റെ ഉശിര, അത് മുഹമ്മദിന്റെ ഉശിര. അത് കൊടുത്തില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്ന തോന്നിയുണ്ടാകും. പാവപ്പെട്ടവന്റെ അവകാശം ചോദിച്ചു വാങ്ങുന്നിടത്ത് മർദ്ദിതനായി കിടക്കുന്ന മുഹമ്മദ് പുലിയാണ്. പുലി ഇവരാണല്ലോ പുലി എന്ന് അവഗണിക്കുന്ന ആൾക്കാരോട്. നമ്മുടെ പുലികളൊന്നും പുലികളല്ല, അത് പൂച്ചകളെക്കാൾ താഴെ, ഇതാണ് പുലി. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിട്ട് മാറാൻ ഇസ്ലാമിസ്റ്റ് കാണിക്കുന്ന ഉഷിരാണ് പ്രവാചകന്റെ ഉഷിർ. ആ ഉഷിരിൽ മറ്റവൻ പകരും. അത് ഇടപെടൽ രാഷ്ട്രീയമാണ്, അത് മീസാനാണ്, അത് നീതിയാണ്, നീതിക്ക് വേണ്ടിയാണ്. നീതിക്ക് വേണ്ടി ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിട്ട് ഒരു ഇസ്ലാമിന്റെ പ്രവർത്തകനോ പ്രവർത്തകരോ സംഗമോ മാറുമ്പോ അതിനെ കൊഞ്ഞിനെ കുത്തിയിട്ട് കത്തയക്കാൻ മാത്രം വളർന്നവരാ ഇവിടെ വീരവാദം പറഞ്ഞ ഈ സാധനങ്ങൾ. അവരെ കുറിച്ച് നിങ്ങൾ ഞങ്ങൾ മതിപ്പ് പറയരുത്. യുമാന ഉള്ളുകളെ ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞത് മീസാൻ, മീസാൻ പഠിക്കേണ്ട വിഷയങ്ങൾ വേറെ തന്നെ പഠിക്കൂ. ഇത് ഓരോ ആയത്തെ ഓതിയിട്ടുള്ളൂ. നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് ഖുറാന്റെ പരിഭാഷയോ അല്ലെങ്കിൽ വേണ്ട തഫ്സീർ ഖുറാന്റെ സ്റ്റഡിയുണ്ട്, അതിലെല്ലാം സംവിധാനമുണ്ട്. നിങ്ങളെ പരിഭാഷ കിട്ടോ, പരിഭാഷ മൗദൂഇനെ നിങ്ങൾ അതിന്റെ അറിവ് മാത്രം എടുത്തോ, അതിന് ഖിസ്ത് കുത്തടോ, ഖിസ്ത് നീതി, മീസാൻ എന്നൊക്കെ മീസാൻ. ഒരുപാടായ നിങ്ങൾ ഞെട്ടിപ്പോകും നിങ്ങൾ. അതിൽ നീതി, അതിൽ ഖിസ്ത്, മീസാൻ ഖുറാൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ, അതിൽ നീതി, ഖിസ്ത് നീതി, മീസാൻ നീതി. എത്ര ആയതാ അത് വർത്താനം പറയാം, അല്ലാത്ത വേറെ പണിയുന്നില്ലേ? ഈ ആയത് നിങ്ങൾക്ക് ബാധകമില്ലേ? അത് നിങ്ങൾക്കില്ലേ? എന്നിട്ട് വെട്ടിമാറ്റി വേറെ പ്രധാന ഇറക്കണം, അത് വെട്ടിമാറ്റി വേറെ പ്രധാന ഇറക്കിക്കോ. അപ്പൊ വിഷയ, ഞാനിത്ര ദോഷം കൊണ്ടത് എന്റെ ദോഷ, ഞാൻ അനുഭവിച്ച ദോഷം, എന്റെ വേദനയാണ് സംഭവിച്ചത്. അപ്പൊ ഇത്രയും കൃത്യമായി സാമ്പത്തിക രംഗത്തെ വിശുദ്ധിയും രാഷ്ട്രീയ രംഗത്തെ നീതി നിർവഹണവും ഭംഗിയായി നടപ്പാക്കാൻ വേണ്ടി കൂടിയാണ് പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെ അയച്ചപ്പോൾ മൂന്ന് കാര്യം കൊടുത്തയച്ചു. നമ്മുടെ പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു ബിൽ ബയ്യിനാത്തി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി. കിതാബ, അവരെ കൂടെ നാം വേദഗ്രന്ഥവും ഇറക്കി കൊടുത്തു. വൽ മീസാന, മീസാൻ ത്രാസ്,
അതും ഇറക്കി കൊടുത്തു യഖൂമൻ നാസു ബിൽ ഖിസ്തി ജനങ്ങൾ നീതിയിൽ നിൽക്കാൻ നീതി പുലരണം അത് അല്ലാഹുവിന്റെ താല്പര്യം നീതി പുലരണം അല്ലാഹുവിന്റെ വ്യക്തിയുടെ കാര്യത്തിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ സമുദായത്തിന്റെ കാര്യത്തിൽ സമൂഹത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ നീതി പുലരാണ് ഇസ്ലാമിന്റെ താല്പര്യം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ നമ്മൾ രാഷ്ട്രീയമായി ഉദരടിച്ചു എങ്കിൽ നമ്മുടെ കണ്ണിൽ വെച്ച കണ്ണടയാണ് പ്രശ്നം മഞ്ഞ കണ്ണ് മഞ്ഞ കണ്ണയിലെ കാണൂ കണ്ണ് കാഴ്ച മാറ്റു ഇതിന് ഖുർആൻ തുറന്നു നോക്കുക അപ്പൊ ഈ ശരിക്ക് മനസ്സിലാവും ഞാൻ ഈ വിശദീകരണം എനിക്ക് മതിയായിട്ട് നിർത്തില്ല കുടുങ്ങിയിട്ട് നിർത്താം അത് നിങ്ങൾ വേറെ പഠിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കും ഇത് കഴിഞ്ഞിട്ട് അത് നടപ്പാക്കാനുള്ള ഹദീദ് കൊടുത്ത തീരും അതാണ് ഈ അധ്യായം അവിടെ നമുക്ക് അടുത്തത് രാഷ്ട്രീയ ശക്തി അധികാര ശക്തി അതാണ് ഹദീദ് ഇത് നാലും പഠിച്ചാൽ ഇസ്ലാം തിരിയും നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോ പ്രവാചകന്മാർ വന്നപ്പോ ബൈനാ കിതാബ് മീസാൻ ഇത് മുൻകൊണ്ടു വന്നു വ്യക്തമായ ദൃഷ്ടാന്ത പ്രവാചകന്മാരെ തെളിയിക്കാൻ അവർക്ക് അല്ലാതെ മാർഗനിർദ്ദേശം വേദഗ്രന്ഥം പിന്നെയോ ആ വേദഗ്രന്ഥത്തിന്റെ ബലത്തിൽ മനുഷ്യന്റെ ആരാധന മാത്രം നന്നാക്കിയത് അവന്റെ കുടുംബജീവിതം മാത്രം നന്നാക്കിയത് അവന്റെ സാമ്പത്തികം നന്നാക്കി മീസാൻ അവന്റെ ഭരണ രാഷ്ട്രീയ നീതിന്യായ നിർവഹണം നന്നാക്കി മീസാൻ അവിടെ കൂടി കൈവച്ചിട്ട് ആ പ്രവാചകന്മാർ പോയത് നിങ്ങൾക്ക് തൊഴിലാണെങ്കിൽ നിങ്ങൾ പാലിക്കും നിങ്ങൾ വഴിയെടുത്തോളാം എന്നിട്ട് ഇത് വയതു വരെ മാത്രം അല്ല ഇത് വയതു വരെ മാത്രമല്ല ഇത് നടപ്പാക്കുന്നതിനെതിരെ ഒരു ടീം രംഗത്തുമെന്നാൽ അവരെ വെട്ടാനും കുത്താനും ഇരുമ്പ് ഇറക്കി കൊടുത്തതിന് പറയാമാണ് ഇരുമ്പ് ആയുധ ശക്തിയാണ് അധികാര ശക്തി ആയുധ ശക്തി അതും കൊടുത്തു കാരണം ഈ നീതി അട്ടിമറിക്കാൻ നിൽക്കുമാര് അവർ അപ്പൊ അവരോട് പൊരുതണം അതിന് ആയുധം വേണം അപ്പൊ അത് ഇരുമ്പിറക്കി കൊടുത്തു ആയുധം ഇവര് കൃത്യമായി ഈ ഹദീസിനകത്ത് ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആളെ വിശ്വാസം ചെയ്യുന്നെങ്കിൽ ഈ ആയുധം മാത്രം പോരാ നീതി സ്ഥാപിതമായി നിൽക്കുന്ന ഒരു ക്രമം ഉണ്ടായിട്ട് ആ ക്രമത്തെ അട്ടിമറിക്കാൻ നടത്ത ശ്രമങ്ങളെ തകർക്കാൻ ഭരണകൂടം വേണം ഭരണകൂടം സ്ഥാപിക്കുന്ന പണിയും പ്രവാചകന്മാരെ കൊടുത്തു അതുകൊണ്ടാണ് മദീനയിൽ പ്രവാചകൻ ഞാനും പള്ളിയിൽ വഴുതു പറഞ്ഞിരുന്നോളാം അപ്പുറത്ത് നിങ്ങൾ പോയി മരിച്ചോന്ന് പറഞ്ഞില്ല ഭരണം പ്രവാചകൻ എടുത്തു അതാ ഇത് ബുദ്ധിയുള്ള നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളെക്കാൾ ബുദ്ധി കണ്ടവർ വേറെ ഇമാമത്തും ഇമാനത്തും ഒരു പ്രവാചകൻ ഏറ്റെടുക്കുമ്പോ ബുദ്ധിയുള്ള മനസ്സിലാവട്ടെ ഇമാമായി വഴുതു പറഞ്ഞാൽ മാത്രമേ നടപ്പാകൂല ഭരണാധികാരി കയ്യിൽ വേണം കണ്ണിന്റെ ദൂഷ്യങ്ങളെ കുറിച്ച് വഴുതു പറഞ്ഞാൽ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ നമ്മുടെ ആൾക്കാരോട് നാം ഉത്ഭവത്തിന്റെ അപ്പുറത്ത് പോയിട്ട് പാസാക്കൂലേ മാറുവട്ടെ എണ്ണം നില നടക്കുക നമ്മുടെ കണ്ണിനെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കും എന്നിട്ടോ ഈ പ്രസംഗം മൂന്ന് നാല് എപ്പിസോഡ് എനിക്കാണെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റും എപ്പിസോഡുകൾ വരും ഇതെല്ലാം കേട്ടിട്ട് ഇവിടെ എന്താകുന്ന ആൾക്കാർ നിയമം കൊണ്ട് കൂടിയാണ് ഇസ്ലാം ഉപദേശം കൊണ്ട് മാത്രമല്ല സാരോപദേശം കൊണ്ട് മാത്രം നാട് നന്നാവില്ല നിയമം കൊണ്ട് കൂടിയാണ് അതുകൊണ്ടാണ് സഹോദരന്മാരെ മദീനയിൽ വാഴ്ന്നു പറയുന്ന പള്ളിയ പ്രവാചകൻ മദീന ഭരണാധികാരിയായത് അതുകൊണ്ട് വ്യഭിചരിക്കരുത് എന്ന് വ്യഭിചാരത്തോട് അടുക്കരുത് വരാത്ത നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് അത് മ്ലേച്ഛമായ പണിയാണ് അത് മോശമായ പണിയാണ് എന്ന് വാഴ്ന്നു പറഞ്ഞ് ഖുർആന്റെ ആയത്ത് ഓതി കേൾപ്പിക്കുന്ന പ്രവാചകൻ ആ ഓത്ത് നിർത്തിയിട്ട് മുമ്പിൽ താഴെ മുഷാവള കൊടുക്കും എന്നിട്ടോ അടുത്ത വിധി പ്രസ്താവം എന്ത് വിവാഹിതനായ വ്യഭിചാരിയാണെങ്കിൽ എരിഞ്ഞു കൊല്ലും വിവാഹിതമെന്ന് നിങ്ങളടി അടിക്കും അതാണ് നമ്മുടെ വഴിയ അത് വെച്ചിട്ട് നിയമം പുറപ്പെടുവിച്ചു ജിയോ ഓർഡർ എന്ത് ഇനി മുതൽ മദീനയിൽ വ്യഭിചരിച്ചവൻ പിടിക്കപ്പെട്ടാൽ വിവാഹിതനാണോ എരിഞ്ഞു കൊല്ലും വിവാഹിതനെ നിങ്ങളടി അടിക്കും അങ്ങനെ വ്യഭിചാരിക്കാതാവുള്ളൂ അല്ല വയത് പറഞ്ഞാലാവില്ല അപ്പൊ നമ്മളാകെ വയലേ പറയുള്ളൂ ഇതിന് വയത് പറഞ്ഞ അപ്പുറത്ത് പോയി തുണിയാസം കാണിക്കും ഇവിടെ കേൾക്കുന്ന വയത് അപ്പുറത്ത് അവൻ ലംഘിക്കും എന്നിട്ട് അവന്റെ തോളിൽ കഴിയണം മനസ്സിലാക്കും നമ്മുടെ ആൾക്കാരുടെ എന്തോ താല്പര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് മന്ത്രി വരുന്നു എം എൽ എ വരുന്നു ഞാൻ അവരോട് കേൾക്കുന്നുണ്ട് ഞാൻ പോവില്ല കുടുങ്ങിട്ട് പോകാൻ ഇത് നന്നായി സാധനം ഇവരെന്താ ഉത്തരവാദ തമ്പുരാക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അവർ മാന്യരോ നമ്മൾ പറയുന്നു അവർ മാന്യരല്ലേ നമുക്കെന്ത് വോട്ട് സാധനം ഇത് വെക്കണം അപ്പൊ ഇതൊന്നും കണ്ട് പിന്തകാലത്ത് തമ്പുരരുത് മാന്യരാണോ നമ്മൾ പരിഗണിക്കണം ആരായാലും ഒരു വ്യക്തി ഏത് മതക്കാരനോ
സത്യം കാണാനുള്ള കണ്ണ്, സത്യം കേൾക്കാനുള്ള കാത്, സത്യം പറയാനുള്ള നാവ്,
നല്ല മനുഷ്യരും സുഖാവകാശികളും സ്വലഹീങ്ങളും ഉണ്ടാകുന്നു. മറിച്ച് സത്യം കണ്ടിട്ടും കണ്ടില്ലെന്ന് വെക്കുന്ന, സത്യം കാണാൻ കഴിയാതെ പോയ കണ്ടുള്ള കാഴ്ചക്കാർ അവർ നരകാവകാശികളാണ്. അത്തരം നരകാവകാശികളിൽ നരകം ഭയാനകമാണ്. അതിനെ കുറിച്ചുള്ള വർണ്ണന വായിച്ചാൽ ഹൃദയം പിടുങ്ങി പോകും. അതിൽ ഭാഗ്യപ്പെട്ടവരെ ചെന്ന് കത്തിത്തീരും. അതിൽ കല്ലിനോട് കൂടി മനുഷ്യനാണ് വിറകായി മാറും എന്നൊക്കെയുള്ള ഇസ്ലാമിന്റെ വഴയീടുകളെ, താക്കീതുകളെ, ഇന്ദ്രാദികളെ യഥാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നരകത്തിൽ നിന്ന് മോചിതരാവാൻ, നരകത്തിൽ എത്തിപ്പെടാതിരിക്കാൻ, തമ്പുരാന്റെ വീടിനോട് കൂറ് കാണിക്കാൻ കഴിയുന്ന, കൂറുകെടുത്ത് ജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ മുത്തക്കിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ, സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അപ്പ ഇതിരുമാറാകട്ടെ, അവർ നമുക്ക് മാപ്പ് നൽകിയിട്ടില്ല. ഇത്രയും ഗൗരവത്തിലാണ് ഖുർആൻ വിഷയങ്ങളെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഇന്ന് ഇസ്ലാമിനെ അവഗണിച്ച സാമുദായിക സംവിധാനങ്ങൾ, മതസംഘടനകൾ അവരുടെ കൊള്ളരുതായ കാപ്പട്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ നാല് പദങ്ങൾ വിളിച്ചാണ് ഈ അധ്യായത്തിൽ. ഇത് ശരിക്കും പഠിച്ചിട്ട് നിങ്ങളുടെ കാര്യം ബോധ്യമായി എങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളായി മാറണം, അള്ളാഹു ഇസ്ലാമിന്റെ സാക്ഷികളായി മാറണം. ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പഠിച്ച് വിശകലനത്തിന് വിധേയമാക്കിയിട്ട് മുൻവിധികളില്ലാതെ ഖുർആനും ഹദീസും മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സത്യം തെളിഞ്ഞു കിട്ടിയാൽ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന കായിമൂന ഇല്ല. അള്ളാഹുവിനെ നിലനിൽക്കുന്ന, നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ വക്താക്കളായി മാറാൻ അള്ളാഹുവിനെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ നിലനിൽക്കുവിൻ എന്ന് വിഷ്ണുപ്രാർത്ഥന ചെയ്യുന്നുണ്ട് എങ്കിൽ സത്യവിശ്വാസികളായി അള്ളാഹുവിനെ നിലനിൽക്കാൻ കഴിയുന്ന നല്ല വിശ്വാസികളാകുന്നു. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുവിൻ എന്ന് നമ്മൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് എങ്കിൽ നീതിക്ക് വേണ്ടി, നീതി നേടിക്കൊടുക്കാൻ വേണ്ടി, നീതി വിഷയത്തിനെതിരായി നീതി ലഭ്യമാകാൻ ശബ്ദമായി മാറിക്കൊണ്ട് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ലക്ഷണമെന്ന എവിടെയും നാം അനീതിയുടെ കൂടെ നിൽക്കാതിരിക്കുക. അള്ളാഹു അനീതി കൊടുക്കാത്തവനാണ്. അതുകൊണ്ട് അനീതിയുടെ കൂടെ നിൽക്കുന്നവനെ അവനിഷ്ടമല്ല. നീതിയുടെ കൂടെ സഞ്ചരിക്കാൻ, നീതിമാന്മാരായി മാറാൻ, നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന മുഖേന അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളായിട്ട് മാറാം. നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നത് മുഖേന അള്ളാഹുവിന്റെ സാക്ഷികളായിട്ട് മാറാം. സൂറത്തുൽ മാഇദയിലും സൂറ അന്നിസയിലും അള്ളാഹു പഠിപ്പിച്ചതുപോലെ അവിടം രക്ഷണമായി മാറാൻ രോഗികൾക്ക് പ്രയാസം ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا توفنا مسلمين وألحقنا بالصالحين اللهم أيد أيدينا لإقامة الدين اللهم دمر أعداءنا وأعداء الدين اللهم أعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين اللهم اجعل عرشك الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا القرآن المجيد شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واعف لنا يا غافر المذنبين وارحمنا من أبواب رحمتك يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عنا يا غفار يا كريم يا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا
وارحمنا انت مولانا من زرنا على القوم الكافرين ربنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ارحم المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قادر النجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته നാളെ ഇൻഷാ അള്ളാഹ് ക്ലാസ് ചെയ്യും ശരീരം.